എല്ലാ കേഡറ്റ് ആസ്പിറൻസിനും ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. 2023 May 30 നടന്ന കേഡറ്റ് പരീക്ഷയുടെ കാറ്റഗറി 2 സൈക്കോളജി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗിയുടെ ആൻസർ കി, ടെൻറ്റേറ്റീവ് ആൻസർ കി ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു എന്ന്. കാരണം കൂടുതൽ ഹു ഇസ് എ പ്രൊപ്പോണ്ടർ ഓഫ് ആ ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. തന്നെയല്ല, നമ്മൾ ടോസ് അക്കാഡമിയിൽ 2 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്ത റാപ്പിഡ് റിവിഷൻ സൈക്കോളജി വീഡിയോയിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടവർക്ക് 2-3 മാർക്കൊക്കെ ഉറപ്പായിട്ടും കളയാണ്ട്, മൂന്നല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ആൻസേഴ്സിലേക്ക് നോക്കാം. ടെൻറ്റേറ്റീവ് ആൻസർ കീ ആണ് കേട്ടോ. ഫൈനൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒഫീഷ്യൽ ആൻസർ കീക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന്, ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപിക കുട്ടികളോട് ചോദിക്കുന്നു ഈ മൂല്യനിർണയം. ഓപ്ഷൻ എ സമ്മേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ആത്യന്തിക മൂല്യനിർണയം. ഓപ്ഷൻ ബി കോംപ്രഹെൻസീവ് സമഗ്ര മൂല്യനിർണയം. ഓപ്ഷൻ സി ഫോർമേറ്റീവ് സംരചനാ മൂല്യനിർണയം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഡ്യൂറിംഗ് ക്ലാസ് റൂം എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ. ക്ലാസ് നടക്കുന്നതിന് ഇടയിൽ ആണ് ഈ ഒരു എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ സംരചന മൂല്യനിർണയത്തിന് എക്സാമ്പിൾ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ട്, പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ഒക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ബി അത് ഒപ്പേരന്റ് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സ്കിന്നർ ആണ് അതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. മൂന്നാമത്തെ, ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചങ്കിങ് ശ്രദ്ധ അറ്റൻഷൻ. ഓപ്ഷൻ ബി ഓർമ്മ മെമ്മറി. ഓപ്ഷൻ സി ചിന്ത തിങ്കിങ്. ഓപ്ഷൻ ഡി വികാരം ഇമോഷൻസ്. ചങ്കിങ് എന്ന് പറയുന്ന ടേം ഓർമ്മയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, വെർട്ടൈമർ എന്ന പേര് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കണ്ടീഷനിങ്. ഓപ്ഷൻ ബി ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച സിദ്ധാന്തം. ഓപ്ഷൻ സി ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റിവിസം. വെർട്ടൈമർ അതുപോലെ തന്നെ ഗെസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻസൈറ്റ് ഫുൾ ലേണിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഉൾക്കാഴ്ച സിദ്ധാന്തം. അഞ്ചാമത്തെ ചോദ്യം, പ്രൈവറ്റ് സ്പീച്ച് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൈഗോഡ്സ്കി ആണ്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന ആശയം വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ ചോദ്യം, പേഴ്സൺ ഡിസ്പോസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? പേഴ്സൺ ഡിസ്പോസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആൽപോട്ട് ആണ്. ഏഴാമത്തെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? ആക്ച്വലി ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിർദ്ദേശിച്ചത് ആര് എന്നുള്ള രീതിക്കല്ല, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യമാവാം. ഓപ്ഷൻ സി ജോൺ ഡ്യൂയി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഇന്റലിജൻസുമായി റിലേറ്റഡ് ആണ്. ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയിം ടെസ്റ്റ് നിർമ്മിച്ചത് ആര്? അതിൻ്റെ ആൻസർ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്യാറ്റലാണ്. അടുത്തത്, ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിഡ്ജസ് ചാർട്ട് ഓപ്ഷൻ സി ആണ് വരുന്നത്. വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഡയറക്റ്റ് ആൻസർ പറഞ്ഞു പോകുന്നത് ഇത് ഹൂ പ്രപ്പോസ്ഡ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആൻസർ പറയുന്നു എന്ന് മാത്രം. അടുത്തത്, ഒരു ബുക്ക് എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഗാർഡ്നറുടെ ആണ്. അടുത്തത്, പ്രഭാതത്തിൽ കണ്ട വെള്ള റോസാപ്പൂവിൻ്റെ ചിത്രം കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇതിന് കാരണം, ഇത് ആക്ച്വലി നമുക്ക് സെൻസസ് യൂസ് ചെയ്ത് നമ്മൾ ഹിയർ ചെയ്യുമ്പോഴോ ടേസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ ഒക്കെ ആ ഒരു കാര്യം നമ്മുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഇത്. ഓപ്ഷൻ എ ആണ് സംവേദനമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 12, ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇന്നലത്തെ ക്ലാസ്സിൽ, അതായത് റാപ്പിഡ് റിവിഷൻ ക്ലാസ്സിൽ, ഇതൊക്കെ പിയാഷയുടെ കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞപ്പം സ്കീമ എന്നും ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിയാഷയുടെ ആശയമാണ്. ടോസ് അക്കാഡമിയിൽ കോച്ചിങ് എടുത്ത സ്റ്റുഡൻസിന് ഇതിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളിതൊക്കെ എല്ലാം പഠിപ്പിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലത് മാത്രമേ നമുക്ക് ഒന്ന് നോക്കി എടുക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കി എല്ലാം പഠിപ്പിച്ചു പോയിട്ടുള്ളതാണ്. 13, ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് കാറ്റഗറിയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി
ഓപ്പറേഷൻസ് ആണ്, പ്രവർത്തനങ്ങളാണ്. 14. ബെഡ് എന്ന് എഴുതുന്നതിന് പകരം ഡെബ് എന്ന് എഴുതുന്ന കുട്ടിയിലെ പഠന വൈകല്യം, എഴുതുന്നതിലെ വൈകല്യമാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 15-ാമത്തെ ക്വസ്റ്റ്യൻ, മോറോൺ എന്നാൽ, മോറോൺ മന്ദബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, മെന്റലി ചാലഞ്ചഡ് ആണോ ലേണിംഗ് ഡിസബിൾഡ് ആണോ എന്ന്. ഇതൊരു ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആണ്, അപ്പോൾ അത് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്താനായിട്ട് പറ്റുന്നത്. ലേണിംഗ് ഡിസബിൾഡ്, പഠന വൈകല്യമുള്ള കുട്ടിയാണ് മോറോൺ എന്ന് പറയുന്നത്. 16-ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷിയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം, സിംബോളിക് പ്ലേ അല്ലെങ്കിൽ സിംബോളിക് തിങ്കിങ് ഒക്കെ വരുന്ന സ്റ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ആഡ് ചെയ്തിരുന്നു. 2-ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് സിംബോളിക് പ്ലേയുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. 17-ാമത്തെ, കോൾബർഗിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വേർഡ് ആണ് നോക്കേണ്ടത്. സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു കോൾബർഗ്, ഇൻഡിവിജ്വൽസ് ജഡ്ജ് മൊറാലിറ്റി ഇൻ ടേംസ് ഓഫ് എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് നോംസ് ആൻഡ് സോഷ്യൽ റൂൾസ് അറ്റ് ദ ഏജ് ഗ്രൂപ്പ് ഓഫ്. കോൾബർഗിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള കൺവെൻഷനൽ സ്റ്റേജ് ആണ് ഇതിന് ആപ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം സ്റ്റേജ് 2 ആയിട്ടുള്ള കൺവെൻഷനൽ സ്റ്റേജ്, കൺവെൻഷനൽ സ്റ്റേജിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10-13 ഇയറാണ്. ഇയർലി ഗേജ് ഗ്യാപ്പിൽ വരുന്ന സ്റ്റേജാണ് കൺവെൻഷനൽ സ്റ്റേജ്. അതിൻ്റെ ഫീച്ചറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. 18-ാമത്തെ, അക്കോർഡിംഗ് ടു എറിക്സൺ, ഐഡന്റിഫൈ വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഒക്വർ ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇൻ ദ സ്റ്റേജ് ഓഫ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ്റെ സ്റ്റേജ് വരുന്നത് 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കാലയളവിലാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം, ഇൻട്രൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, സി ഇൻട്രസ്റ്റ്, ഡി ഫിയർ ഓഫ് ഫെയിലിയർ. നമുക്ക് ടെൻറ്റേറ്റീവ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും ഇതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഡലിംഗ് എന്ന് പറയുന്ന ഒരു തീമാണ് ഇവിടെ വരുന്നത്. മോഡലിംഗ് ആൽബർട്ട് ബന്ദൂരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 21, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണ്? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി ഇവരുടെ ഫുൾ നെയിംസ് പറയാത്തതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. എങ്കിലും നമുക്ക് വാട്സൺ ആണ്, ഓപ്ഷൻ ഡി വാട്സൺ ആണ് ഇതിലെ ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. 22, വൈകാരിക അസ്ഥിരത, പീരിയഡ് ഓഫ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്നറിയപ്പെടുന്നത് അഡോളസൻസ് ആണ്. ZPD വൈഗോട്സ്കിയുടെ ആശയമാണ്, സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു കാര്യമാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. 24-ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥ തുടരാൻ ഇഷ്ടപ്പെടുന്നു ഈ ആശയം നിർദ്ദേശിച്ചത്. എവറി ലിവിങ് ഓർഗാനിസം വുഡ് ലൈക്ക് ടു റിമെയിൻ ഇൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം എന്നൊരു പേരിവിടെ കിടക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ പിയാഷയുടെ ഒരു തോട്ടാണെന്ന് പറയാനായിട്ട് പറ്റും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 25, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളത് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാര ആവശ്യങ്ങളാണ്. 20, മോർ നോളജബിൾ അതേഴ്സ്, MKO എന്ന് പറയുന്ന ഒരു ആശയം, നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ നമ്മളിത് അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് വൈഗോട്സ്കിയുടെ ആശയമാണ് മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്നത്. ZPD MKO ഒക്കെ വൈഗോട്സ്കിയുടെ ആശയമാണ്. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റാപ്പിഡ് റിവിഷൻ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ ഒരുപാട് തവണ എടുത്തു പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സോർഗ്രേപ്പിസം അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം ഓപ്ഷൻ ബി യുക്തീകരണമാണ്. 28, ഈ ക്വസ്റ്റ്യന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റാപ്പിഡ് റിവിഷൻ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പഠിക്കണമെന്നുള്ള കാര്യം. CAT കാറ്റ് ചിൽഡ്രൻ അപ്പെർസെപ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ പ്രൊപ്പോണ്ടർ ബെല്ലാക്ക് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. 29-ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ സൂചിപ്പിച്ചിരുന്നു. പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത് ഏർലി ബാല്യം, ഗാങ് ഏജ് അല്ല ചോദിച്ചേക്കുന്നത്, പ്രീ ഗാങ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്.
അടുത്തത് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആര്? ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് ഓപ്ഷൻ ബി തോണ്ടായിക്കാണ്. ഇതിൽ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഹൂ പ്രപ്പോസ്ഡ്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ പേര്, ഒരു കൺസെപ്റ്റിൻ്റെ പേര് ചോദിച്ചുകൊണ്ടായിരുന്നു. തിയറി ലെവൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല മാർക്ക് സൈക്കോളജിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പറ്റാത്തൊരു വിഷമിക്കേണ്ട, അടുത്ത തവണ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ നോക്കുക, ടെൻറ്റേറ്റീവ് ആൻസറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.